ഹൈ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ദേവു ഗോകുൽ. സോറി, ഇങ്ങനെയല്ലായിരുന്നല്ലോ നമ്മുടെ ഇൻട്രോ. രണ്ടും കൂടെ എനിക്ക് മിക്സ് ആയി പോകും കേട്ടോ നമ്മുടെ ഇൻട്രോ. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിലെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മീ ദേവു ഗൂഗിൾ പറഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യാറുള്ളത്. സോ അതാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആസ് യൂഷ്വൽ ഇന്ന് ഞാനൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും കേട്ടോ, വെറുപ്പിക്കലൊക്കെ ആയിരിക്കും അൺബോക്സിങ്. ബിക്കോസ് നമ്മളിപ്പം ഇനിയിപ്പോൾ എങ്ങോട്ടും ട്രാവൽ ചെയ്യാനില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഞാനും കാശിയും ഗോഗു വന്നാൽ മാത്രമേ ഇനി ട്രാവലിംഗ് ഒക്കെ നടക്കുള്ളൂ. അതുകൊണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ അൺബോക്സിംഗ് ഒക്കെ കണ്ട് വെറുക്കേണ്ടി വരും. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുട്ടി പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ. കുട്ടി പ്രൊഡക്റ്റ് മീൻസ് ഇത് ഞാൻ ആക്ച്വലി ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഉള്ളത് പറയാമല്ലോ, ഞാൻ ഇൻസ്റ്റയിൽ, നമുക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ചില ഓരോന്നിൻ്റെയൊക്കെ ആഡുകൾ കാണുമല്ലോ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഫോൺ കേസിൻ്റെ ആഡ് കണ്ടു. എൻ്റെ ഫോണിൻ്റെ കേസ് നാശകോശമായി. ഇനി ഗോഗു വന്നാലേ പുതിയ കേസ് കിട്ടത്തുള്ളൂ. അതും ഗോഗു ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പൊക്കെയാണ് കൊണ്ടുവരാ. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല പൂക്കളും കുറച്ച് തിളക്കമൊക്കെ ഉള്ള ടൈപ്പാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും മൂന്നെണ്ണം ഓർഡർ ചെയ്തേക്കാം. അത് മൂന്നെണ്ണം എന്തോ ഓഫറിൽ കിടന്നായിരുന്നു കേട്ടോ. ഒരെണ്ണം 650 രൂപ എന്തോ ആയിരുന്നു, പക്ഷേ മൂന്നെണ്ണം വാങ്ങുമ്പോൾ 1220 രൂപയ്ക്ക് കിട്ടുമായിരുന്നു ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ച ഫോൺ കേസുകളാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ടുതരാം. അതെ, ഞാൻ ഷോർട്സിനുള്ളത് എടുക്കാൻ മറന്നു, അതാണ് ഞാൻ പോയത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് കത്തി കത്തി വെച്ചൊന്നും കവർ കട്ട് ചെയ്യുന്ന വലിയ താല്പര്യം. കവറെന്നല്ല, ഞാനൊന്നും അങ്ങനെ കട്ട് ചെയ്യാറില്ല. അപ്പോൾ നമുക്കിത് കൈ വെച്ച് തന്നെ കട്ട് ചെയ്യാം. ദൈവമേ, ഓർഡർ ചെയ്ത സാധനം തന്നെ വന്നാൽ മതിയായിരുന്നു. ആണെന്ന് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിച്ച ഭംഗിയൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. എനിക്കിതിങ്ങനെ ഞെക്കി പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നമുക്ക് ഈ ഓർഡർ ചെയ്യുമ്പം ഒരുവിധം ഇതിൽ കൂടെയെല്ലാം ഈ ബബിൾ റാപ്പർ കിട്ടാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ലെന്നേ, ഇത് പഴയത് എങ്ങനെയാണ്? നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് മൂന്ന് കേസ്. ഇതിൻ്റെ കൂടെ എന്തൊക്കെയോ ഫ്രീ ഒക്കെ ഉണ്ട് കേട്ടോ. സാധനം കൊള്ളാൻ തോന്നുന്നുണ്ട്. ഇതെനിക്ക് ഗോഗു പണ്ട് മേടിച്ച് തന്നിട്ടുണ്ട്. ഇത് ലെൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെൻസിൻ്റെ എന്തോ സംഭവം കേട്ടോ. എന്തായിരുന്നു എന്തോ, കൊള്ളാൻ തോന്നുന്നുണ്ട്. ആരാണ്ട് വിളിക്കുന്നു. ഇനി ഞാൻ പൗച്ച് കാണിച്ചു തരാമേ. ഫസ്റ്റ് ഡേ ഇതാണ് കണ്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 രൂപയാണ് ഈ ഒരെണ്ണത്തിൻ്റെ റേറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മൂന്നെണ്ണം ഓഫറിൽ കിടന്നു, അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. ഞാനല്ലല്ലോ ഓഫർ 799 അപ്പം ഫുൾ എത്രയാവും, ഏകദേശം 2000 അടുപ്പിച്ചാവുമല്ലോ. ഇത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓഫറിൽ കിടന്നുകൊണ്ടിട്ടാണ് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് ഉണ്ടോ 799. ഇതിൻ്റെ റേറ്റ് അത് തന്നെയാണ്. എന്തായാലും ഞാൻ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട്. കൊള്ളാട്ടോ, ഞാൻ പ്രതീക്ഷിച്ചതിനെ കൈ കൊള്ളാം, എനിക്കിഷ്ടമായി. അയ്യോ, ഞാൻ വിചാരിച്ച ഇളകി പോയത് നടന്ന് അല്ലടേ. അല്ല, ഇതിൻ്റെ അകത്ത് മിററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാടേ, പക്ഷേ മിററൊന്നും ഇല്ല കേട്ടോ. മിററൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ടോ. ഇത് മിററാണെന്നാണ് അവർ അതിനകത്ത് കൊടുത്തിരുന്നത്, പക്ഷെ മിററൊന്നും ഇല്ല. എന്നെ പറ്റിച്ചതാ. പിന്നെ ഇതേ ഈ തൊങ്ങലുണ്ട്, അത് കൊള്ളാം, അതെനിക്കിഷ്ടമായി. അയ്യോ, എടാ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റൂലടേ, പണി പാളി. ഇതാ ഞാൻ പറഞ്ഞ, ഞാൻ എവിടെ പരിപാടി, ഇതൊക്കെ തന്നെ അവസ്ഥ. അല്ല കൊള്ളാട്ടോ, അതാണ്ട് കണ്ട സെറ്റ് സാധനം എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്, പിങ്ക് കളർ. ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് കണ്ടതാണ്, അതിനകത്തുനിന്നാണ് ഞാൻ വാങ്ങിയത്. ഇത് എന്തെങ്കിലും ഇതും ഗ്ലാസ് ആണ് കേട്ടോ.
ഇതിനകത്തൊരു സ്റ്റിക്കർ ഉണ്ട്, ഞാൻ പേടിച്ചു പോയി ഗ്ലൈസ്. കണ്ട വീണ്ടും നമ്മുടെ കാറ് കൊള്ളാം. ഞാൻ വിചാരിച്ച എന്നെ തേച്ചാണെന്ന്. അല്ല, ഇതിനെ എങ്ങനെ തിരിച്ചിടും? തിരിച്ചിടാന്ന് ഈയിടെ ഇടിഞ്ഞ്. ഇത് ഐഫോണിൻ്റെ കേസാണ് കേട്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ 13 ആണ്. എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നെങ്കിൽ ഐഫോൺ 15 എടുക്കണമെന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സാംസങ് എടുക്കണമെന്നുണ്ട്. എൻ്റെ മനസ്സിൽ സാംസങ് ആണ്. ഐഫോണിന് ക്യാമറ ക്ലാരിറ്റി ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ, വലിയ ഷൂ ഇത് ഇടാൻ പറ്റുന്നില്ല. ഇതിൽ വലിയ ചിളക്കുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തു നിന്ന്. അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വൃത്തികേടായല്ലേ ഈശ്വര, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? പറ്റുന്നില്ല, ഇതിനകത്ത് തന്നെ ഇരുന്നല്ലേ ദൈവമേ പൊട്ടി അങ്ങനെ പോലിച്ചിട്ട്. എങ്ങനെയുണ്ടൊക്കെ കയറി നിന്ന്, എവിടെ കയറാം? കയറി കയറി സനാമാതം കയറിയടെ കേട്ടാ, കൊള്ളല്ലേ, എനിക്കിഷ്ടമായി. കൊള്ളാട്ട, കൊള്ളല്ലേ, കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടോ, നൈസ്. പിന്നുള്ളത് നമ്മൾ ഈ കൊറിയൻ മൂവീസൊക്കെ കാണുമല്ലോ, അതിൻ്റെ അകത്തുള്ള അണക്കത്തുള്ള കവറുകളാണ് കേട്ടോ. ഇളകിയതല്ല, ഇതെല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ വേച്ച ഇളകിയാണ് കണ്ടോ. എൻ്റെ ഇത് ഇത് പ്ലെയിൻ കവറാണ് കേട്ടോ, കണ്ടോ. ഇത് ഞാൻ എവിടെ ഇടും? ഇത് എവിടെ ഇടും? അവിടെ മറ്റേ സാധനം ഇതിങ്ങനെ ഒട്ടിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, വാങ്ങിയൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് എവിടെ ഇടും? ഇതിൻ്റെ അകത്ത് എനിക്ക് ഓർമ്മയില്ല, അതാണ് വിഷയം. ഇവിടെ അടക്കത്തന്നെ തോന്നുന്നു. ഊരി എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, ഇല്ലടേ. എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത പോലെ ഞാൻ പറഞ്ഞ ആ എണ്ണം വരുമ്പോഴാണ് ഓർത്തത്. ഫോൺ കേസ് അല്ല എന്ന് പറഞ്ഞാലേ ഞാൻ റിട്ടേൺ അടിച്ചേന്. ഇതിനെ ഞാൻ അത്ര നോക്കി കണ്ടു, കുറേ നാളുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് വാങ്ങിയാണ്. അടുത്തത് പറ്റും, പക്ഷേ എൻ്റെ ഫോട്ടോ എങ്കിലും എടുത്ത് വെച്ചാൽ അത് എങ്ങനെ ഇടുന്നെങ്കിലും നോക്കായിരുന്നു. എൻ്റെ കാര്യം തോന്നുന്നു ഷോ എൻ്റെ അകത്തല്ല. ഞാൻ എവിടെ ഇടാ ഫോൺ? മറ്റേ എൻ്റെ അത് സ്ഥലം ഉണ്ടായിരുന്നു, എൻ്റെ അത് സ്ഥലവും ഇല്ല. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നും, നീ ചിരിക്കല്ലോ പോടാ ജിത്തു. ഒരു വട്ടം ഇലക്കുന്ന് കയറിയാലും ഞാൻ പിന്നെ ഇളക്കൂല. എനിക്കറിയാൻ റൗണ്ട് എവിടെ ചെയ്യുന്ന മക്കളെന്ന് നീ ഉദ്ദേശിച്ചത്? കയറങ്ങോട്ട് ഇളക്കി എടുത്തുണ്ട്.
ഇല്ല, അത് ഇടാൻ പറ്റുന്ന പൊട്ടിച്ച് ഞാന്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? എന്തിനു ചെയ്യണത്? ഇങ്ങനൊന്നും അല്ലടേ. അയ്യോ, ഇത് എവിടെയായിരുന്നു തൂക്കേണ്ടത്? എനിക്കറിയാൻ വയ്യ. ഇവിടെ എല്ലാം തോന്നുന്നു. അത് നാശമാക്കിയിട്ട് സമാധാനമായി. ഇത് ഞാൻ എവിടെയാണ് തൂക്കുക? ഇതമ്മരി എന്തൊരു പണിയാണിത്? മരപണിട്ടില്ലല്ലോ. എനിക്കറിയത്തില്ല ഗൈസ്, ഇത് പക്ഷെ എവിടെയോ തൂക്കിയിടുന്നതാണ്, ഇങ്ങനെ പിടിക്കുന്നതാണ്. എവിടെയാണെന്ന് അറിയത്തില്ല. എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ പിന്നെ കാണിച്ചു തരാം. എനിക്കറിയാൻ വയ്യ. ഇതെന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയാം. പക്ഷേ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റം ആണോ? മൂന്നെണ്ണം വാങ്ങണമല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ. ഇത് ഇനി അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. കണ്ടു, ഒരു പന്നിക്കുട്ടി. കാശിക്കുട്ടിനെ കിട്ടിയതായി ഇതിന്ന് വിടൂല്ല. കണ്ടു, അയ്യോ ദാ കണ്ടു. ആ നമ്മളതിൽ ചൂയിങ്ങും ഒക്കെ ചവച്ചിട്ട് ബബിൾ ആക്കുമല്ലോ, അതുപോലെ ഒരു മറ്റേ എന്തിൻ്റെ ഒരു സ്മെല്ല്, എന്തിൻ്റെ അറിയുമേ. ശരി, നല്ല രസമല്ലേ? കൊള്ളല്ലേ? ഇത് ഇതേ അവിടെ ഇത് കൊള്ളാടെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. മൂന്നും കൊള്ളാം, നൈസായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടക്കണ്ട, ഇത് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് കേട്ടോ. ഇതിന് ഈ തൊങ്ങലും ഉണ്ട്, ഇത് എവിടെ ഇരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇനി എൻ്റെ ഫോണിലിട്ട് നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. എൻ്റെ മണ്ടത്തരങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് മൊബൈൽ ടെക് മൊബൈൽ ടോർച്ച് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത് പേജൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പേജൊന്നും ഇല്ലായിരുന്നു, വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.